ഗൈസ് ഗൈസ് ഞാൻ പല്ലെറ്റുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ അയലേന്റെ തല ഓർത്തിട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു എറിയറിൽ. എന്നിട്ടാകുമ്പോ ഇന്ന് വന്നിട്ടാകുമ്പോ കിട്ടിയാണ്. എപ്പോഴും കോർത്തിടുന്നുണ്ട്, ഇതുവരെ കിട്ടിയില്ല. അങ്ങനെ ഇത്രക്കും വലുതാണ് കിട്ടി. നോക്ക് കണ്ടോ, എന്റെ കൈയിൻ്റെ ഇട്ടുണ്ടാവും. നല്ല ചെമ്പലി കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ വെച്ചൊരു കുക്കിംഗ് ചെയ്യണം. അപ്പൊ നമുക്കെ വീഡിയോയിലേക്ക് പോവാല്ലേ. ഗൈസ് മീൻ ചട്ടിയിൽ ഉപ്പും നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. ഇന്നലെ കോത്തിട്ടല്ലേ, അപ്പം ഇന്നലെ പിടിച്ചിനെ തോന്നു. അപ്പൊ ചെറുങ്ങനൊന്ന് മുടച്ചിട്ടുണ്ട്. വിലിങ്ങനല്ല, ചെറുങ്ങനെ ഒന്ന് കവ്വ നല്ലതുപോലെ. എന്താ ഗൈസ്, നമ്മളെ മീനിടെ കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മസാല തയ്യാറാക്കാം. ഇതാ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇതാ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിന്റെ ജാറിലേക്ക് തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് സാധാ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും കൂടി മിക്സ് ചെയ്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം നിങ്ങളെ ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മീനിന്റെ സൈസെല്ലാം വെച്ച് ഇനി കുരുമുളക് കൂടി കുറച്ചധികം ചേർത്ത് കൊടുക്കണം. ആ കുരുമുളകിന്റെ ഒരു ഫ്ലേവർ വേണം. ഇനി നമുക്ക് കുറച്ച് നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. മീനിലൊക്കെ ഉപ്പ് നല്ലതുപോലെ പിടിക്കണം. അതിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് അരഞ്ഞിട്ടെല്ലാം ഒന്ന് മിക്സായി വരെ നമുക്ക് ഇതൊന്നും കൂടി മിക്സിയിലിട്ട് അരച്ചെടുക്കണം. കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഇതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് മീനിലേക്ക് നമ്മൾ മസാല തേച്ച് കൊടുക്കാം. നല്ല നല്ലതുപോലെ തേച്ച് കൊടുക്കണം. ഞാൻ ഈ നടുക്കിലെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് കുറച്ച് മുറിച്ചിട്ടുണ്ട്. ആടി കുറച്ച് മസാല തേച്ച് കൊടുക്കാം. നമുക്ക് ഇടിയും തേച്ച് മസാലക്കൊക്കെ നല്ല മണമാണ് ഗൈസ്. ഇടയിലൊക്കെ നല്ല പോലെ മസാല കയറ്റി കൊടുക്കണം. ഗൈസ് ഇതാ നമ്മളെ മീൻ. ആടെ ഒരു ട്രെയില് നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് അതിൻ്റെ വീട്ടിലേക്ക് വെച്ചു കൊടുക്കാം. കൃത്യ സൈസ് അല്ലേ നമ്മളെ മീനിടെ, കൃത്യ സൈസ് ആയിട്ട് നിൽക്കുന്നുണ്ട് നമ്മളെ ട്രെയില്. മസാല തേച്ച് കൊടുക്കുക. ബാക്കിയിലെ കുറച്ച് മസാല എല്ലാം അടുത്തുനിന്ന് ആവട്ടെ. ഇനി നമുക്ക് 10 മിനിറ്റ് പ്രീറ്റായ ഓവനിൽ ഇത് വെച്ചു കൊടുക്കാം.
160 ഡിഗ്രിയിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഒരു മണിക്കൂർ വച്ച് വേവിച്ചെടുക്കുക. നമ്മളെ മീൻ ഗ്രിൽ ചെയ്ത മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഞാൻ ചെറിയ ടേസ്റ്റ് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണ്ട. ജ്യൂസൊക്കെ വന്നിട്ടുണ്ട്, ഗ്രില്ലേറ്റിയുടെ ജ്യൂസൊക്കെ ഇതാ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.